എൻ്റേതല്ലാത്ത കാരണത്തിന് വേണ്ടി എനിക്ക് ലഭിച്ച വധഭീഷണി കഴിഞ്ഞിട്ട് ഇന്ന് രണ്ട് നാൾ തെളിയുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചിന്തകളിൽ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ് എന്നതിന് ഒരുപാട് പരിവർത്തനങ്ങൾ വന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം വധഭീഷണിയായി എൻ്റെ മരണം എൻ്റെ മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായസ്ഥ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കുടുംബത്തിനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാക്കി തന്ന നിമിഷങ്ങളായിരുന്നു. ഇതേ പരിവർത്തനങ്ങളാണ് വീടുകളിലും ഉണ്ടായത്. നമുക്കൊരു വധഭീഷണി വന്നതിൻ്റെ പേരിൽ തേങ്ങി തേങ്ങി കരഞ്ഞ ഒരു കുടുംബത്തെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഞാനന്ന് സുഖമായിട്ട് ഉറങ്ങിയിരുന്നു, പക്ഷെ അവരന്ന് ഉറങ്ങിയില്ല. കുട്ടികളൊക്കെ അവർ പാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവാണ് മരണത്തെ മുഖാമുഖം കാണിച്ചു തന്നപ്പോൾ ഭീഷണി മുഴക്കിയ ഒരു സഹോദരൻ കാണിച്ചു തന്നത്. ജീവിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ എത്രമാത്രം സ്നേഹം മുറുകെ പിടിക്കണം, നമ്മുടെ കാരുണ്യം മുറുകെ പിടിക്കണം എന്നുള്ളത് കാണിച്ചു തന്ന നിമിഷങ്ങൾ. നാം മരണശയ്യയിൽ കിടക്കുമ്പോൾ നമ്മോടൊപ്പം ഏറ്റവും അടുത്തുണ്ടാവുന്നത് ആരായിരിക്കും? ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ ജീവിക്കും മറ്റും അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാവുന്നത്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്നലെ ഈ ഒരു കേസിൻ്റെ കാര്യത്തിന് ആളെ ഏതാണ്ട് കിട്ടിയൊരു സാഹചര്യത്തിൽ ഇതിനു വേണ്ടി പോകുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇതേ പ്രശ്നം മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഭീഷണി, ആ ഭീഷണി മുഴക്കി വരുമ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബത്തെ ചേർത്ത് പിടിക്കണം. കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നമുക്കിടയിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നവർ അവരായിരിക്കും. പക്ഷെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും നമ്മൾ എത്രമാത്രം ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ അനുവദിക്കാൻ പറ്റുമോ അത്രയും ജീവിപ്പിക്കുകയും വേണം. അതും മരണം നമ്മെ കാണിപ്പിച്ചു തരുന്ന വലിയൊരു പാഠമാണ്. കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെയാണ് എനിക്ക് മറ്റൊരു വാർത്ത കേട്ടേണ്ടി വന്നത്. അച്ചു എന്നറിയുന്ന ഷഹർ എന്ന കുട്ടി മരിച്ച വാർത്ത പെട്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അബ്ദുള്ള കുട്ടി മാഷയുടെ മാനാണ്. അബ്ദുള്ള കുട്ടി മാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. നല്ലൊരു സുഹൃത്തിനെ പോലെയാണ്. അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ഐഡിയൽ പാരൻറ്റിങ് എക്സാമ്പിളായിട്ട് പറയാറുള്ള ഒരു ഫാമിലിയാണ്. രക്ഷിതാവ് കുട്ടികൾ എങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേ ആഗ്രഹത്തിലേക്ക് കുട്ടികളും അതേ സ്വപ്നം കണ്ട് മുന്നേറുന്ന ഒരു കുടുംബം. അത്രക്ക് ഊഷ്മളമാണ് അവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കുട്ടി മാഷ്, ഭാര്യ, മക്കൾ എല്ലാവരെയും എനിക്ക് പരിചയമാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ആ നിമിഷങ്ങളിലുള്ള പരിചയമാണെങ്കിലും ആ പരിചയത്തിന് ദീർഘകാലം കണ്ട അതേ പ്രതീതിയാണ് ഉണ്ടാവാറുള്ളത്. ആ ഒരു വാർത്ത എത്രയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമുള്ള കുട്ടിയല്ല, വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. ഞാൻ അന്വേഷിച്ചു, സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചതാണെന്ന് കേട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ വീണ്ടും തോണിപ്പിച്ചു തന്ന നിമിഷങ്ങളാണ്. ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ മരിക്കാൻ പോയി, മരിക്കാനായി ഇനി എന്തപ്പോൾ ജീവിതത്തിൽ ചെയ്യാനുള്ളത്? ഈ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത് മരണമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇതാ എൻ്റെ അടുത്ത്, അവിടെ ഏതെങ്കിലും കുട്ടികൾ കളിച്ച് നിൽക്കുന്ന അവരുടെ അടുത്ത്, ആരെടുത്താണ് മരണമില്ലാത്തത്? മരണം നമ്മളെങ്ങനെ കൂടെ ചേർത്ത് കൊണ്ടുപോവുകയാണ്, എപ്പോഴും സംഭവിക്കുക. ഇപ്പം മാഷിയുടെ മകൻ്റെ മരണ വാർത്ത കേട്ടപ്പം എൻ്റെ മൈൻഡിലേക്ക് ഓടി വരുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അതേ പ്രായത്തിൽപ്പെട്ട കുട്ടികളെക്കുറിച്ചാണ്, നമ്മുടെ കുട്ടികളെക്കുറിച്ചാണ്, മറ്റുള്ളവരുടെ കുട്ടികളെക്കുറിച്ചാണ്, എന്ത് സാഹസികതയ്ക്കും തുനിയുന്ന കൗമാര ഏജിലെ കുട്ടികളെക്കുറിച്ചാണ്. മനസ്സിലായില്ലേ? അത്തരം അവസ്ഥകൾ ഇങ്ങനെ ചിന്തിച്ചു പോവാണ്. എല്ലാവർക്കും എടുത്ത് മരണമുണ്ട്. എനിക്ക് മുമ്പിൽ വധഭീഷണിയായ ആ സഹോദരൻ കാണിച്ചു തന്നതും എൻ്റെ മരണത്തെ മുഖാമുഖം കാണിച്ചു തരികയാണ് ചെയ്തത്. ഇനി ആ സഹോദരനായിട്ട്, ഒരുപക്ഷെ ആ സഹോദരനായിട്ട് എൻ്റെ മതം എൻ്റെ മരണം വിധിച്ചില്ലെങ്കിൽ പോലും അതേ മരണം എൻ്റെ കൂടെയുണ്ട്. ആ സഹോദരൻ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വധഭീഷണിയുടെ ആവശ്യത്തിൽ എന്താ നിൻ്റെ മരണമായി, ഞാനിതാ നിൻ്റെ മുന്നിൽ എന്നുള്ളത് കാണിച്ചു തന്നു എന്നുള്ളൂ.
ഞാൻ എൻ്റെ നിൻ്റെ മരണമായി നിൻ്റെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് നിനക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കൂ എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് സഹോദരൻ. ഞാൻ അവൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ കൈകൊണ്ടാണ് മരിക്കാൻ ഞാൻ പടച്ചവൻ വിധിച്ചതെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, പടച്ചവനല്ല നിൻ്റെ മരണം വിധിക്കുന്നത്, ഞാനാണ്. വൈകാരികമായി സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. ആശുപത്രി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ രോഗപ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. കാരണം പ്രശ്നങ്ങൾ എന്ന് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ന്യായങ്ങളുണ്ടെങ്കിലും ആശുപത്രി പലപ്പോഴും അതിന് വലിയടാവേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അതല്ല, എന്തായാലും മരണം എന്ന് പറയുന്നത് അതിന് പ്രായമില്ല, മരണത്തിന് പ്രായമില്ല. മരണത്തിന് എപ്പോഴും ഈ നിമിഷത്തിലെ ജീവിതത്തിന് മുന്നിലെ കാവൽക്കാരൻ എന്നുള്ള ഒരൊറ്റ റോള് മാത്രമേ ഉള്ളൂ. ഈ നിമിഷത്തെ ജീവിതമാണ് നമുക്കുള്ളത്. ഈ നിമിഷം നമുക്ക് എന്താണോ പ്രായം അതാണ് നമ്മുടെ ആയുസ്. നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡാണ്. അത് 105 വയസ്സായ ഒരാളാണെങ്കിലും പിറന്ന കുട്ടിയാണെങ്കിലും ഈ നിമിഷത്തിൽ അത് ജീവിക്കുന്ന ആ ജീവിതം മാത്രമാണ് നമ്മുടെ ആയുസ്. നമുക്കെല്ലാവർക്കും ഉറക്കെ പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ വയസ്സ് എത്രയായി എന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൻ്റെ വയസ്സ് ഈ ഒരു നിമിഷമാണ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ആർക്കെങ്കിലും അല്ലയെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം കഴിഞ്ഞുപോയി, വരാനിരിക്കുന്ന നിമിഷങ്ങൾ ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് എന്ന് ആർക്കറിയാം? ആ അച്ഛവും അതുപോലെ തന്നെ ഒരുപാട് പിറക്കാതെ പോകുന്ന കുട്ടികളും, അല്ലേ, പിറക്കാതെ പോകുന്ന കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികളുള്ള രക്ഷിതാക്കളെ കാണുമ്പം നമ്മളൊക്കെ വിചാരിക്കാറില്ലേ, ഇതുപോലെ നാം കാരണവും ഇതുപോലെ ഒരുപാട് കുട്ടികൾ പിറക്കേണ്ടിയിരുന്നതല്ലേ ഈ ഭൂമിയിൽ എന്ന്. അവരൊക്കെ പിറക്കുന്നതിന് മുമ്പേ മരിച്ചു പോകുന്നവരാണ്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥക്കനുസരിച്ച് മരിച്ചു പോകുന്നവരാണ്, ജീവിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കാത്തവരാണ്, അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് പേരുള്ള ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്നാണ്, ഈ ഒരു നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം, ജീവിതവും ജീവനും. നമ്മുടെ ജീവിത മൂല്യങ്ങൾക്ക് നമുക്ക് എത്രമാത്രം ഈ ഒരു നിമിഷത്തിൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. നന്മയുടെ എല്ലാ ഭാഷകളും ഈ നിമിഷത്തെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സ്നേഹം, നീതി, കരുണ, ദയ, സേവനം, പഠനം, എന്തൊക്കെ ഭാഷകൾ നമുക്കിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ നിമിഷത്തെ ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. കാരണം നാം നടക്കുന്നത് നമ്മുടെ മരണത്തോടൊപ്പമാണ്, നമ്മുടെ മരണത്തോടൊപ്പമാണ്. അച്ചുവിൻ്റെ മരണവാർത്ത കേട്ടപ്പം ഞാനും ചിന്തിച്ചു, ഇതെനിക്കും സംഭവിക്കാവുന്നതല്ലേ, അല്ലേ. നമ്മളപ്പോഴും ചിന്തിക്കുന്നില്ല. അച്ചു എന്ന കുട്ടി അവിടെ മരിച്ചു കിടക്കുമ്പം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇത് നമുക്കും ബാധകമാണ് എന്നുള്ളത്, അല്ലേ. ഒരുപക്ഷെ മരിക്കുന്ന തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടിയുടെ മനസ്സിലേക്കും ഒരിക്കലും തെളിയാത്തൊരു കാര്യമായിരിക്കും സ്വന്തം മരണം എൻ്റെ കൂടെ ഉണ്ട് എന്നതും. അതേ മരണമാണ് നമ്മോടൊപ്പമുള്ളത്. ഓരോ നിമിഷത്തെ ജീവിതത്തിൻ്റെയും ഒരു കാവൽക്കാരനാണ് നമ്മുടെ മരണം എന്ന് വേണേൽ പറയാം. കൂടെയുണ്ട്, നമ്മുടെ ജീവനോടൊപ്പം കൂടെയുണ്ട്. കുറച്ച് ജീവിച്ചോ എന്നുള്ളൊരു പെർമിഷൻ തരികയാണ് നമുക്ക് ഓരോ നിമിഷത്തിലും. ആ നിമിഷം നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. എല്ലാത്തിലും നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, എല്ലാ കാര്യത്തിലും. പലപ്പോഴും ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മരണഭീഷണി ഉണ്ടായ നിമിഷങ്ങളിൽ ഞാൻ ചിന്തിച്ചത് അതാണ്. കുട്ടികളൊക്കെ ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇന്ന് കുട്ടികളുടെ പ്രതികരണ ഭാഷയും മാറി, അവരും പ്രൊയാക്റ്റീവായി പെരുമാറുന്നതിന് പകരം അവർക്കും കുറച്ചുകൂടി മാന്യതയോടെയും പക്വതയോടെയും അവരും സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവരെ അതിനുശേഷം അവരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, എങ്കിൽ പോലും എനിക്ക് കാണാൻ പറ്റുന്നത്. സ്നേഹം എല്ലായിടത്തും ഉണ്ട്. സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിന് വിലങ്ങാവുന്നത് പലപ്പോഴും നമ്മുടെ ദുർഭാഷികളും നമ്മൾ ആയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പ്രീ കൺസെപ്റ്റുകളുമാണ്. എല്ലാവർക്കും എല്ലാവർക്കും പരസ്പര സ്നേഹമാണ്. അതിൻ്റെ ഉള്ളിൽ വിലങ്ങായിട്ട് എന്തെങ്കിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ, ചിലപ്പോൾ ഉണ്ടാകുന്ന പിടിവാശികൾ, അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് പിടിവാശികൾ. ഇപ്പം ഇന്ന് ഞാൻ അബ്ദുള്ള കുട്ടി മാഷയുടെ പ്രൊഫൈലിലൂടെ പോയപ്പോൾ എനിക്ക് നല്ല മനോഹരമായിട്ടൊരു കാർട്ടൂൺ കാണാൻ പറ്റി. ഒരു വലിയ ഫുട്ബോൾ എന്ന് പറയുന്നൊരു സംഭവം അവിടെ വന്നപ്പം രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ തമ്മിലടിച്ചിരുന്നവരെല്ലാവരും തങ്ങളുടെ കൊടികളെല്ലാം അടുത്തൊരു വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടുകൊണ്ട് ഫുട്ബോളിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നൊരു മനോഹരമായ കാഴ്ച. ഇതാണ് ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ മറ്റൊന്നിലേക്ക് നമ്മുടെ ജീവിതം തിരിയുമ്പം
നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതിയ പലതിനെയും നമ്മൾ ഉപേക്ഷിക്കും. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാവുക. അതാണ് നമ്മുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ഈ വധഭീഷണി എനിക്ക് നൽകിയ പാഠം അതാണ്. അച്ചുവിൻ്റെ വിയോഗം എനിക്ക് നൽകുന്ന പാഠം അതാണ്. ജീവിതം ഇനിയും നമ്മൾ ഈ പറയുന്ന ഈ വൈകാരികമായി നമ്മൾ പറയുന്ന നിമിഷങ്ങളിൽ ഉള്ള മനസ്സായിരിക്കൊള്ളണമല്ല, ഇനി അങ്ങോട്ട് ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ ജീവിതത്തിലൂടെയും മറ്റ് പല ജീവിതത്തിലൂടെയും ഇനി നമുക്ക് ജീവിക്കാൻ എത്ര നിമിഷങ്ങൾ അവസരം ലഭിച്ചാലും ആ നിമിഷങ്ങൾ പോവേണ്ടതുണ്ട്. ആ സമയത്തൊക്കെയാണ് ഈ ഒരു ഇത്തരം വൈകാരിക നിമിഷങ്ങളിൽ നമ്മളെ തലച്ചോറിൽ വരുന്ന തീരുമാനങ്ങൾ ഒരു ഗുരുവായി നമുക്ക് മുമ്പിലേക്ക് മരണത്തെ ഓർമ്മിപ്പിച്ചു തരേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചു തരേണ്ടത്, നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ട ആവശ്യകതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ അവിടേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സഹായിക്കേണ്ടത്. മാതൃകാപരമായൊരു ജീവിതം നമ്മൾ കാഴ്ച വെക്കുക. ഈ ഇന്നലെ ആ വധഭീഷണിയുണ്ടായ നിമിഷങ്ങളിൽ എൻ്റെ കുടുംബത്തിൻ്റെ മനസ്സിൽ അവർ എൻ്റെ മരണം കണ്ടതിനെക്കുറിച്ച് എനിക്ക് കാണാൻ പറ്റി. അവരും കാണുകയാണ്. ആ സമയത്ത് ചിന്തിക്കുകയാണ്, ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഓരോരോ ചിന്തകൾ വരികയാണ്. ഞങ്ങളുടെ പപ്പ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തായിരിക്കും, ഭർത്താവ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തായിരിക്കും എന്ന് ഭാര്യ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ, രക്ഷിതാക്കൾ ചിന്തിക്കുകയാണ് ഞങ്ങളുടെ മകൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകൾ, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ചിന്തിക്കുകയാണ് ഞങ്ങളുടെ ഇക്കാക്ക ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ശൂന്യത, ഒരു വിടവ് അവർ കാണുകയാണ് അവിടെ. ആ സമയത്താണ് ഈ വിടവ് എപ്പോഴെങ്കിലും എല്ലാവർക്കും കിട്ടേണ്ട ഒരു കാര്യമാണ് അല്ലേ? ഒന്നാലോചിച്ച് നോക്ക്. കുട്ടി നഷ്ടപ്പെട്ട രക്ഷിതാവ് ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ കുട്ടിയില്ലാത്തൊരു ജീവിതം ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ നഷ്ടങ്ങൾ അവിടെ നികത്തപ്പെടുന്നത് നമുക്ക് പങ്കുവെച്ച ഏറ്റവും മനോഹരമായ ജീവിത അനുഭവങ്ങളുടെ പേരിലായിരിക്കും. ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാവർക്കും ഏറ്റവും നല്ല സ്നേഹം നൽകി ജീവിക്കാം. വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പം ഈ നിമിഷത്തിൽ ഒതുങ്ങിപ്പോവാറുണ്ട്. പല മരണ വാർത്തകളും കേട്ടുകഴിഞ്ഞാലൊക്കെ നമ്മളുള്ളിൽ ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ വരും. അത് ആ ഒരു നിമിഷത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒന്നായി മാറും. പിന്നെ വീണ്ടും ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളോട്ട് വരുമ്പം, സ്വാഭാവികമായും ഏതൊരു കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് വരുമ്പം വീണ്ടും നമ്മളതൊക്കെ മറക്കും. അങ്ങനെ ഉണ്ടാവരുത്. മരണം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു. ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ ജീവിതത്തിന് മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പം നമ്മളുടെ മൂല്യങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, ഉറപ്പിച്ച് നിൽത്തണം. നമ്മൾ മറന്നുപോകരുത്. തർക്കിച്ച മനുഷ്യനോട് പോലും ഒന്ന് തർക്കിച്ചതിൽ, എന്നെ വധഭീഷണി ഉയർത്തിയ ആ സഹോദരനോട് കൂടും ഏതോ ഒരു നിമിഷത്തിൽ വല്ലാതെ തർക്കിച്ചു പോയതിൽ, വല്ലാതെ ദേഷ്യം പിടിച്ചു പോയതിൽ എൻ്റെ മനസ്സ് നോവുകയുണ്ടായി. കാരണം ആ മനുഷ്യന് ദേഷ്യം പിടിക്കണമെങ്കിൽ ആ മനുഷ്യനുണ്ടാക്കിയൊരു ജീവിത കഥയുണ്ട്. ആ കഥക്കനുസരിച്ചാണ് ആ മനുഷ്യൻ പ്രതികരിക്കുന്നത്. അവനുണ്ടായ നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾക്കുള്ളൊരു കാരണം അവൻ നമ്മളിൽ കണ്ടെത്തുക മാത്രമാണ് ഉണ്ടായത്. ഒരാശുപത്രിയുടെ പേരിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ആശുപത്രി ആ ഒരു സമയത്ത് റെഫർ ചെയ്തെങ്കിലും അതിനെക്കുറിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അവൻ ആ നഷ്ടങ്ങളെക്കുറിച്ച്, അവനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവൻ പ്രതികരിക്കുകയാണ്. അവന് പ്രതികരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവൻ്റെ അവനിലെ സ്റ്റോറീസ് നൽകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിലൊന്നും അവനോട് ദേഷ്യം പിടിക്കാനുള്ള ഒരവസ്ഥ എനിക്ക്, ഞാൻ പലരുടെ ദേഷ്യം പിടിക്കുന്നത് ഒഴിഞ്ഞു വളർന്നൊരു വ്യക്തിയാണ്. ഒന്ന് ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എനർജി നമ്മളതിന് കളയേണ്ടി വരും. എന്ത് പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്, ലോജിക്കായിട്ടുള്ള പരിഹാരമുണ്ട്, നിയമ നടപടികളുണ്ട്. അതിൻ്റെ വഴിയാണ് അത് ശരി. അല്ലാതെ അതിൻ്റെ പേരിൽ തിരിച്ചങ്ങോട്ട് ദേഷ്യം പിടിക്കലോ ഒന്നും ഒരു സൊല്യൂഷനേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും മൂല്യങ്ങളാണ് നമ്മൾ ഉറച്ച് പിടിച്ചു വെക്കേണ്ടത്. ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ആ ദേഷ്യം പിടിപ്പിക്കാൻ പഠിച്ച ഒരു സ്റ്റോറി അവരെ തലയിലുണ്ടാവും. ആ സ്റ്റോറി വെച്ചുകൊണ്ടാണ് അവർ ദേഷ്യം പിടിക്കുന്നത്. മാന്യതയോടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് ദേഷ്യം പിടിക്കുന്ന മനുഷ്യന് മുമ്പിൽ. നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന മനുഷ്യനെ ഒരു മരണശൈലിയിൽ കെടുക്കുന്നൊരവസ്ഥയിൽ അങ്ങ് ചിന്തിക്കുക. ആ സമയത്ത് ദേഷ്യം പിടിക്കുന്ന മനുഷ്യൻ, പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളൊരു സ്ട്രാറ്റജിയാണത്, ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ മൂക്കിൽ പഞ്ഞു വെച്ച് ഇങ്ങനെ കിടക്കുന്നൊരു സാഹചര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. ആശുപത്രി അക്രമണത്തിൻ്റെ കേസിൽ നിയമവിരുദ്ധമായി നിൽക്കുന്നൊരു മനുഷ്യനെ കോടതിയിൽ വെച്ച് നമ്മൾ മാപ്പ് കൊടുക്കുക. എന്താ സംഭവിച്ചത്? ആ പാപം മനുഷ്യന്
ആ കോടതിയുടെ ആ ജയിലിൽ ആ ഒരു ജനലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്നപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ആ മനുഷ്യനിങ്ങനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ആ മനുഷ്യന് മുമ്പിൽ മരണമുണ്ട്. ഞാനൊരു നിമിഷം ചിന്തിച്ചു നോക്കി, ആ മനുഷ്യൻ ഒരു മരണശയ്യയിൽ കിടക്കുന്ന രംഗം. നിസ്സഹായതയോടെ ആ മനുഷ്യന് അന്ന് വൈകാരികമായി ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആശുപത്രിയിൽ കാട്ടിക്കൂട്ടിയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ആ ഒരു സമയത്ത് ആ മനുഷ്യൻ്റെ സ്റ്റോറി അതിന് പ്രേരിപ്പിച്ചതാണ്. അദ്ദേഹം ശാരീരികമായി ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലീവ് ദം എന്നുള്ളതാണ്. ആ സമയത്തുള്ളതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഓരോ സമയത്തും വൈകാരി ഇപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളിലുണ്ടാകുന്ന പ്രതികരണം വ്യത്യസ്തമായിരിക്കും. അതിന് നമ്മൾ ആ നിമിഷമുള്ളൊരു സ്റ്റോറിയാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ വൈകാരിക മൈൻഡാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്, നമ്മൾ ലോജിക് മൈൻഡല്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടാവും. കാരണം അവൻ്റെ ഈ വൈകാരിക മൈൻഡിന് പകരം ഒരു ലോജിക് മൈൻഡ് പ്രവർത്തിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ലോജിക് മൈൻഡ് പ്രവർത്തിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒരു വൈകാരിക മൈൻഡിനെ ഒന്ന് സ്റ്റിമുലസ് ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന രംഗമായിട്ട് ചിന്തിച്ചു. പിന്നെ എല്ലാം മറന്നുപോവുക. ആ മനുഷ്യൻ ആശുപത്രിയിൽ വന്ന് കച്ചറുണ്ടാക്കിയതും രാത്രി വന്ന് പോയ ഒരുപാട് പ്രശ്നങ്ങൾ, അതിലും ഞാനില്ല, എന്നോട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ആശുപത്രിക്ക് വേണ്ടി പോകുന്നതാണ്. ആ ഒരു സമയം അതിങ്ങനെ ആലോചിച്ചോടു കൂടി ഞാൻ പറഞ്ഞത്, എന്തിനാ ഇപ്പോൾ പാവം മനുഷ്യൻ ജീവിച്ചു പോയിക്കോട്ടെ, നമ്മൾ വിട്ടുകൊടുക്കാം. അങ്ങനെ അത് കേസ് ഒത്തുതീർപ്പാക്കി, ഒരു പ്രശ്നവുമില്ലാതെ പോയി. ജീവിതം അങ്ങനെയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈ നിമിഷത്തിൽ ഈ ഒരു ജീവിതത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളാണ്. ഏതൊരു കാരണവശാലും നമ്മുടെ മൂല്യത്തിൽ നിന്ന് തെന്നിപ്പോയിക്കൊണ്ടൊരു ജീവിതമൊക്കെ പാടില്ല, പാടില്ല. പലപ്പോഴായി പോയി തെന്നിപ്പോകും, തെന്നിപ്പോവാതിരിക്കില്ല. തെന്നിപ്പോവാ ഈ കേൾക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്കും തോന്നും ഇതേപോലെ തന്നെ ജീവിക്കണമെന്നൊക്കെ. ബട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറിപ്പോവും. ഞാനടക്കം പല സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മളങ്ങോട്ട് മാറി മാറി മാറിപ്പോവും. സൂക്ഷ്മത, ക്ഷമ, വിട്ടുവീഴ്ച, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടി വരും. നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റിപ്പടിയേണ്ടി വരും. കാരണം നമ്മളിൽ ഒരുപാട് ലോകത്തെ കാണുന്നതിന്, ലോകത്തിൻ്റെ പലതിനെയും കുറിച്ച് നമ്മളിലൊരുപാട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകളും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലോക്ക് അങ്ങോട്ട് നീക്കിക്കൊണ്ട് മൂല്യാധിഷ്ഠിതമായ ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ചാണത്. ഒരു വേൾഡ് കപ്പ് വിജയിക്കുന്നതിനേക്കാളും വലിയ ചലഞ്ചാണത്. ആ ചലഞ്ചിനാണ് നമ്മൾ തുനിയേണ്ടത്. അതിനാദ്യം നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത് എനിക്ക് ഇത്ര വയസ്സായി ഇത്രതായി എന്നുള്ളതല്ല, ഈ നിമിഷത്തിലെ ജീവിതം മാത്രമാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയാണ് വേണ്ടത്. എല്ലാ മഹാഗുരുക്കാരന്മാരും തിരിച്ചറിഞ്ഞതാണ്. സ്വന്തം കൊട്ടാരത്തിലെല്ലാ സുഖങ്ങളും ഹോമിച്ചുകൊണ്ട് പിന്നീട് ഏറ്റവും തെരുവുകളിൽ ഏറ്റവും ഒന്നുമില്ലാതെയായി ജീവിച്ചിരുന്നപ്പോഴൊന്നും സ്വസ്ഥത ലഭിക്കാതിരുന്ന ശ്രീബുദ്ധൻ അവസാനം സ്വസ്ഥത കണ്ടെത്തിയ ഒരേ ഒരു തീരം അത് ഈ നിമിഷം എന്ന് പറഞ്ഞ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരുണ്യത്തിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ ഒരു എനർജി കണ്ടെത്തിയത് എന്ന് പറയുന്നത് കാരുണ്യത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു. സ്വന്തത്തെ ഏറ്റവും മോശമെന്ന് വിളിച്ചൊരു സ്ത്രീ പ്രവാചകരെ കാണുക, പ്രവാചകനെന്നറിയില്ല, അദ്ദേഹത്തെ ആ ഒരു അമ്മയുടെ മുകളിൽ വലിയ ബാലിച്ചൊരു ചുവടുണ്ട്. അമ്മ അത് ചെയ്യുന്നത് കണ്ടപ്പം പ്രവാചകൻ്റെ കണ്ണ് നനഞ്ഞു. പ്രവാചകൻ സഹായിക്കാൻ പോവുകയാണ്. ഈ അമ്മ പറയാണ്, ഈ നാട്ടിൽ ഒരു വൃത്തികെട്ടൊരു മനുഷ്യനുണ്ട്, ഒരു ഭീകരനുണ്ട്, ആ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, അടുത്ത് പോകരുത് കേട്ടോ മോനെ, അതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് അടുത്ത് പോകരുത് എന്ന് പറയാം. ആരോടാ പറയുന്നത്? പ്രവാചകനോടാണ്. പ്രവാചകൻ മാന്യതയോടെ അത് കേട്ട് അമ്മയെ സഹായിച്ചു, അമ്മയോടെ എടുത്തു കൊണ്ടുപോയി. ഇതുപോലെ ഒരുപാട് ഭരണാധികാരികളെ കഥകൾ എല്ലാം പറയാനുണ്ട്. കാരുണ്യത്തിൻ്റെ സ്പർശനമായി മാറിയ ഈ മനുഷ്യർ എല്ലാവരും, അവർക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട്. അവർ എന്താണോ ചെയ്തതിൻ്റെ ജസ്റ്റ് വിപരീതം മാത്രമാണ് നാട്ടുകളിലൊക്കെ കേട്ടുകൊണ്ടിരുന്നത്, അത് മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടും അവർ മൂല്യത്തിൽ ഉറച്ചുകൊണ്ട് ജീവിച്ചു. നിങ്ങൾ മൂല്യാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ, ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ പോലും എന്നെക്കുറിച്ചും പറയാൻ ഒരുപാട് മോശം കാര്യങ്ങളുണ്ടാവും. ദാറ്റ് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല.
നിങ്ങൾക്ക് വധഭീഷണി മുഴക്കാൻ ഇനിയും ആൾക്കാരുണ്ടാവും. ഒരു വധഭീഷണി മുഴക്കുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. അവർക്ക് അതിന് പ്രേരിപ്പിക്കുന്ന ഒരുപാട് സ്റ്റോറീസ് അവരുടെ ഒക്കെ തലകളിലുണ്ടാവും. പക്ഷേ അതൊന്നും നമ്മുടെ മൂല്യത്തിൽ നിന്ന് തെന്നിപ്പോവാൻ ഒരു കാരണമാവരുത്. ബൈ.